അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്ത്യൻ ആർമി റിക്രൂട്ട്മെൻറ്റ് റാലിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റിനെ പറ്റിയാണ്. അപ്പോൾ അപ്ഡേറ്റ് വന്നിരിക്കുന്നത് രണ്ട് എ ആർ ഒയ്ക്കും, നമ്മുടെ രണ്ട് എ ആർ ഒ, അതായത് ട്രിവാൻഡ്രം എ ആർ ഒയ്ക്കും കാലിക്കട്ട് എ ആർ ഒയ്ക്കും അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ രണ്ട് അപ്ഡേറ്റുകളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ആ അപ്ഡേറ്റ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നതാണ്. അപ്പോൾ ഒരുപാട് പേർക്ക് ഇപ്പോൾ സൈറ്റ് കിട്ടുന്നില്ല എന്നൊരു കംപ്ലയിൻറ്റ് വരുന്നുണ്ട്. സൈറ്റ് കിട്ടാത്തത് മറ്റൊന്നും കൊണ്ടല്ല, ഒരുപാട് പേര് ഒറ്റ മൊമെൻറ്റിൽ സൈറ്റ് ആക്സസ് ചെയ്യുന്നതുകൊണ്ടാണ് സൈറ്റ് കിട്ടാത്തത്. അപ്പോൾ നിങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം സൈറ്റ് ഒന്ന് ആക്സസ് ചെയ്ത് നോക്കുക, നിങ്ങൾ സൈറ്റ് കിട്ടുന്നതാണ്. അപ്പോൾ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ സ്വന്തം ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക. സൈറ്റ് സ്ലോ ആണ്. അപ്പോൾ ട്രിവാൻഡ്രം എ ആർ ഒയിലെ താഴെ വരുന്ന ഒരു ജില്ല സെലക്ട് ചെയ്തതിന് ശേഷം ആ സെർച്ച് എന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ലഭിക്കുന്നത് ഏറ്റവും പുതിയ ഷെഡ്യൂളാണ്, ട്രിവാൻഡ്രം എ ആർ ഒയുടെ റാലി റിക്രൂട്ട്മെൻറ്റ് എന്ന് നടക്കും, എവിടെ വെച്ച് നടക്കും എന്നതിനെ പറ്റിയുള്ള കറക്റ്റ് ഒഫീഷ്യൽ ഷെഡ്യൂളാണ് ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ലഭിക്കുന്നത്. സൈറ്റ് സ്ലോ ആണ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ സൈറ്റ് സ്ലോ ആണ്. അപ്പോൾ ഒരു പരിധി വരെയെങ്കിലും ഈ സൈറ്റ് സ്ലോ കുറയ്ക്കുന്നതിനായിട്ട് നിങ്ങൾ ക്രോം മാത്രം യൂസ് ചെയ്യാതെ, ഗൂഗിൾ ക്രോം മാത്രം യൂസ് ചെയ്യാതെ മറ്റ് ബ്രൗസേഴ്സ് ഒന്ന് യൂസ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഫയർഫോഴ്സ് ഒക്കെ ആണെങ്കിൽ ശകലം കൂടി ഒരു കുറച്ചും കൂടി ഇതിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ട്രിവാൻഡ്രം എ ആർ ഒയുടെ റാലി റിക്രൂട്ട്മെൻറ്റിനെ പറ്റിയുള്ള അപ്ഡേറ്റ് ആണ് ആദ്യം വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ട്രിവാൻഡ്രം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ്, കാര്യവട്ടത്തുള്ള ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് നടക്കുന്നത്. അപ്പോൾ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് 26/2/2021 മുതൽ 5/3/2021 വരെയാണ്, അതായത് ഫെബ്രുവരി 26 ട്രിവാൻഡ്രം എ ആർ ഒയുടെ റാലി തുടങ്ങുന്നത് എന്നാണ് ഇപ്പോൾ ഒഫീഷ്യലായിട്ടുള്ള അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. മാർച്ച് 5 വരെയാണ് റാലി ഉണ്ടാവുക. റാലി വെന്യു ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം ആണ്. അപ്പോൾ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ സോൾജർ, GD, ടെക്നിക്കൽ, ക്ലർക്ക്, നഴ്സിംഗ് അസിസ്റ്റൻറ്റ്, ട്രേഡ്സ്മെൻ പോസ്റ്റുകളിലേക്കാണ് റാലി ഉണ്ടാവുക. സിപ്പോയി ഫാർമ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്തവർക്ക് കർണാടകയിൽ വെച്ചായിരിക്കും റാലി നടക്കുക എന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ചെക്ക് ചെയ്യാൻ പോണത് കാലിക്കട്ട് എ ആർ ഒയുടെ റിക്രൂട്ട്മെൻറ്റിനെ പറ്റിയാണ്. അപ്പോൾ കാലിക്കട്ട് എ ആർ ഒയുടെയും റിക്രൂട്ട്മെൻറ്റിൻ്റെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ, വയനാട് എന്നീ ജില്ലകളിൽ നിന്ന് സോൾജിയർ, GD, ടെക്നിക്കൽ, ക്ലർക്ക്, നഴ്സിംഗ് അസിസ്റ്റൻറ്റ്, ട്രേഡ്സ്മാൻ എന്നീ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്തവർക്ക് റാലി നടക്കുന്നത് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം, കാര്യവട്ടം, ട്രിവാൻഡ്രം തന്നെയാണ്. അതായത് കാലിക്കട്ട് എ ആർ ഒയിൽ അപ്ലൈ ചെയ്തവർക്കും തിരുവനന്തപുരത്ത് വെച്ച് തന്നെയാണ് റാലി നടക്കാൻ പോകുന്നത്, ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ്. അപ്പോൾ അതിൻ്റെ റാലി ഡേറ്റ് വരുന്നത് 6/3/2021 മുതൽ 12/3/2021 വരെയാണ്. അതായത് മാർച്ച് 6 തുടങ്ങി മാർച്ച് 12 തീരുന്ന രീതിയിലാണ് കാലിക്കട്ട് എ ആർ ഒയുടെ ആർമി റിക്രൂട്ട്മെൻറ്റ് നടക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ വടക്കൻ ജില്ലക്കാരാണെങ്കിലും നിങ്ങൾക്ക് റാലി ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ വെച്ചാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും, ഈ രണ്ട് റാലികളുടെയും സ്ഥലം ഒരു സ്ഥലത്താണ്, അപ്പോൾ കമ്പൈൻഡ് റാലിയാണോ, അതായത് ട്രിവാൻഡ്രം എ ആർ ഒയുടെ ആൾക്കാരും നമ്മുടെ കൂടെ ഉണ്ടാകുമോ ഓടാൻ എന്നുള്ളൊരു ഡൗട്ട് വരാം. അപ്പോൾ അത് പേടിക്കേണ്ടതില്ല. ട്രിവാൻഡ്രം എ ആർ ഒയുടെ റാലി തീരുന്നത് 5/3/2021 മാർച്ച് 5 തൊട്ടടുത്ത ദിവസമാണ് കാലിക്കട്ട് എ ആർ ഒയുടെ റാലി തുടങ്ങുന്നത്. അപ്പോൾ ഓരോ എ ആർ ഒയുടെയും പാർട്ടിസിപ്പൻസ് അവരുടെ എ ആർ ഒയുടെ പാർട്ടിസിപ്പൻസ് മാത്രമായിട്ടാണ് മത്സരിക്കുന്നത്. കമ്പൈൻഡ് റാലിയല്ല, ഒറ്റ പ്ലേസിൽ റാലി നടക്കുന്നു എന്നുള്ള ഒരിത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ കാലിക്കട്ട് എ ആർ ഒയുടെ അണ്ടറിൽ സിപ്പോയി ഫാർമ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്തവർക്ക് കർണാടകയിൽ വെച്ചായിരിക്കും റാലി നടക്കുക, അതും അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും ഒഫീഷ്യലായിട്ടുള്ള ഒരു അപ്ഡേറ്റാണ്. ഇത് ചെക്ക് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ, ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം പേര് കേൾക്കുന്ന പോലെ തന്നെ സ്റ്റേഡിയമാണ്, ഗ്രൗണ്ട് അല്ല. അപ്പോൾ ഇത് ഫിഫ അംഗീകരിച്ച ഒരു സ്റ്റേഡിയമാണ്. ഇവിടെ ട്രാക്ക്
ഉണ്ടായിരിക്കുന്നതല്ല, റണ്ണിങ് ട്രാക്ക് ഇല്ലാത്ത ഒരു സ്റ്റേഡിയമാണ്. അപ്പോൾ ഇവിടെ എവിടെ വെച്ച് റണ്ണിങ് നടക്കും എന്നതിനെ പറ്റിയുള്ളൊക്കെ ഡീറ്റെയിൽസ് വരും ദിവസങ്ങളിൽ വരുന്നതാണ്. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള അപ്ഡേറ്റിനും മറ്റ് ഇൻഫർമേഷനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.